फ्रेंड्स वेलकम बैक टू माय चैनल शाज लर्निंग वीडियो नाम इन मलयालम स्कूल वर्कशीट डिस्कस 22/9/2021 महिदम अल यूनिट पत्तायम कथयान नाम पढ़ी प्रवर्तनम पदंगल पत्तायम पाठभागते सर्वसाधारण अर्थम वरुन्न पदम कंडेत्ति अद वरुन्न वाक्यम एल्दुगा പണ്ടുള്ളവർ എന്ന് അർത്ഥം വരുന്ന പദം പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതുക അപ്പോൾ നമ്മൾ പത്തായം എന്ന പാഠഭാഗത്തെ സർവസാധാരണമായ എന്നും പണ്ടുള്ളവർ എന്നും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ പാഠഭാഗത്തെ സാർവത്രികമായി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാർവത്രികമായി എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പണ്ടുള്ളവർ എന്നതിനു പകരം പൂർവികർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സർവസാധാരണമായ എന്ന അർത്ഥം വരുന്ന ഒരു വാക്യം എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ സാർവത്രികമായി നമ്മൾ കേരളത്തിൽ സാർവത്രികമായി കണ്ടുവരുന്ന ഒരിനം ചെടിയാണ് മുല്ല അല്ലെങ്കിൽ ചെമ്പരത്തി അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും പിന്നെ പണ്ടുള്ളവർ പൂർവികർ എന്ന് വരുന്ന ഒരു വാക്യം നമ്മുടെ പൂർവികർ കാടുകളിൽ ഗുഹകളിലായിരുന്നു താമസിച്ചിരുന്നത് അത് രണ്ടും നിങ്ങൾക്ക് എഴുതാം ഇനി പ്രവർത്തനം 2 പാഠഭാഗം നന്നായി വായിക്കുക പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും നോട്ട് ബുക്കിൽ എഴുതുക പത്തായം എന്ന കഥാഭാഗത്തിലുള്ള കുറച്ച് വാക്കുകളാണ് ആവശ്യകത വേണമെന്ന സ്ഥിതി ഗതകാലം കഴിഞ്ഞ കാലം ചാതുര്യം സാമർത്ഥ്യം ദൃഷ്ടാന്തം ഉദാഹരണം നാമവശേഷമാവുക ഇല്ലാതാവുക പൂർവികർ പണ്ടുള്ളവർ പ്രതീകം സൂചകം ഭദ്രം സുരക്ഷിതം കരുതൽ മൃഷ്ടാന്തം വയറു നിറയെയുള്ള ഭക്ഷണം ശൂന്യം ഒഴിഞ്ഞ സ്ഥലം ഇല്ലായ്മ ശേഷിപ്പ് ശിഷ്ടം അല്ലെങ്കിൽ ബാക്കി സജീവം ഓജസ്സുള്ള സംഗേതം രക്ഷാസ്ഥലം സാർവത്രികം സർവസാധാരണമായ സംസ്കൃതി സംസ്കാരം അപ്പോൾ ഈ സാർവത്രികമാണ് സർവസാധാരണമായ എന്നർത്ഥം നമ്മളോട് ആദ്യം ചോദിച്ച ചോദ്യം പിന്നെ പൂർവികർ പണ്ടുള്ളവർ ഇത് രണ്ടുമായിരുന്നു നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം പഴഞ്ചൊല്ലുകൾ പറഞ്ഞു പഴകിയ ചൊല്ലുകൾ പൂർവികരുടെ അനുഭവ സമ്പത്തിൽ നിന്നുള്ളവായ മുത്തുമണികൾ ചെറുവാക്യമോ വാക്യങ്ങളോ ആയി കാണപ്പെടുന്ന പഴമൊഴികളിൽ വലിയ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന കൃഷിച്ചൊല്ലുകളെ അവയുടെ ആശയവുമായി വരച്ചു യോജിപ്പിക്കുക നാട്ടിൽ പോരാ നനയ്ക്കണം സോറി നട്ടാൽ പോരാ നനയ്ക്കണം അതിന്റെ ഏതാണ് ഏതാ വരുന്നത് ഏത് പ്രവൃത്തിയും തുടങ്ങി വെച്ചാൽ പോരാ പൂർത്തിയാക്കണം അപ്പോൾ ഒന്നാമത്തേതാണ് അത് വരുന്നത് ട്ടോ ഏത് പ്രവൃത്തിയും തുടങ്ങി വെച്ചാൽ പോരാ അത് പൂർത്തിയാക്കണം രണ്ടാമത്തേത് നമുക്ക് നോക്കാം ഒന്നാമത്തേത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഒന്നാമത്തേത് ഇതാണ് ഓക്കേ രണ്ടാമത്തെ നമുക്ക് നോക്കാം കായേറിയാൽ കുല താഴും മഹത്വമേറിയാൽ വിനയമേറും ഇനി മൂന്നാമത്തേത് നമുക്ക് നോക്കാം ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് വിത്ത് ഗുണം പത്ത് ഗുണം ഉടമയുടെ ദൃഷ്ടി ഒന്നാന്തരം വളം അത് ഇതാണ് വരിക ഉടമയുടെ ദൃഷ്ടി ഒന്നാന്തരം വളം അഞ്ചാമത്തതാണ് ഇത് ഓക്കെ അഞ്ചാമത്തതാണ് ഇത് ഇനി മറ്റേത് അവിടെ ഉണ്ടാവും വിത്ത് നന്നെങ്കിൽ പത്തിരട്ടി വളവുണ്ടാകും
വിത്ത് നന്നെങ്കിൽ പത്തിരട്ടി വിളവുണ്ടാകും. ഇനി കൃഷിയുടെ പ്രാധാന്യം നാളത്തേക്ക് കരുതലും സൂചിപ്പിക്കുന്നു. ഇതാണ് മൂന്നാമത്തത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്, അല്ലെ? കൃഷിയുടെ പ്രാധാന്യം നാളത്തേക്കുള്ള കരുതലും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ വേറെ സ്ലൈഡ് ആയതുകൊണ്ട് വരച്ച് യോജിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വരച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. അടുത്തത് പ്രവർത്തനം മൂന്ന്, നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടല്ലോ. അവ താഴെ കൊടുത്തിരിക്കുന്നു. അവ ക്രമത്തിലാക്കി എഴുതുക. കറ്റമെതിച്ചു, കളവറിച്ചു, ഞാറു നട്ടു, കൊയ്തെടുത്തു, പൊഴുതുമറിച്ചു. അപ്പൊ അതിന്റെ ഓർഡറിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിലം ഉഴുതുമറിക്കും. ആദ്യം നിലം ഉഴുതുമറിക്കും, പിന്നെ വിത്ത് വിതയ്ക്കും, ഞാറ് പറിക്കും, ഞാറ് നടും, വളമിടും, കള പറിക്കും, കൊയ്തെടുക്കും, കറ്റമെതിക്കും, നെല്ലും പതിരും വേർതിരിക്കും, പിന്നെ അവസാനം വിത്ത് ഉണക്കി സംഭരിച്ചു വെക്കും. അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ വരുന്നത്. അടുത്തത് പ്രവർത്തനം നാല്, ധാന്യങ്ങൾ സൂക്ഷിച്ചു പോന്ന പത്തായത്തെ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? മുതിർന്നവരോട് അന്വേഷിച്ച് എഴുതു. അവയുടെ ഉപയോഗവും കണ്ടെത്തി എഴുതു. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. പഴയകാല കാർഷിക ഉപകരണമാണ് കലപ്പ. കൃഷിക്ക് മുൻപായി നിലം ഉഴുതുന്നതിന് ഉപയോഗിക്കുന്നു. കൃഷിക്ക് മുമ്പായി നിലം ഉഴുന്നതിന്, ഉഴുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് കാള, രണ്ട് കാളകളെ വെച്ച് കലപ്പ വെച്ചിട്ട് കന്ന് കൂട്ടുക എന്നൊക്കെ പറയും. അതാണ് സംഭവം. ജലചക്രം, പാടത്ത് വെള്ളം തേകാൻ ഉപയോഗിച്ചിരുന്നു. തേക്കുകൊട്ട, തേക്കുകൊട്ട എന്ന് പറഞ്ഞാല് വെള്ളം തേവാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അരിവാൾ എന്തിന് വേണ്ടിയിട്ടുള്ളതാണ്? വിളവെടുക്കാൻ അല്ലെങ്കിൽ നെല്ല് കൊയ്യാൻ ഉപയോഗിക്കുന്നു. എന്താണ്? നെല്ല് കൊയ്യാൻ, കൊയ്തെടുക്കാൻ. നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ എഴുതാം. നെല്ല് കൊയ്തെടുക്കാൻ ഉപയോഗിക്കുന്നു. തേക്കുകൊട്ട, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് തേവുകൊട്ട ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേറെ കുറച്ച് നോക്കാം, വേറെ കുറച്ച് ഉപകരണങ്ങൾ നോക്കാം. കലപ്പ നമ്മൾ പറഞ്ഞു, കൃഷിക്ക് നിലം ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മണ്ണിനെ ഇളക്കി മറിച്ച് തയ്യാറാക്കുന്ന ഉപകരണമാണ് കലപ്പ. നുകം, കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമ്പോൾ കാളകൾ അകന്നു പോകാതെ ഇരിക്കാൻ കലപ്പ ഉറപ്പിക്കുന്നതിന് നുകത്തിന്മേലാണ്. കരി അല്ലെങ്കിൽ കരിക്കോൽ, നിലം ഉഴുതുമറിക്കുന്നതിന് ഉപയോഗിക്കുന്നു. കരിക്കോൽ നുകത്തിന്മേലാണ് ഘടിപ്പിക്കുന്നത്. ജലചക്രം, കൃഷിസ്ഥലം നനയ്ക്കുന്നതിന് വെള്ളം തേവാനായി ജലചക്രം ഉപയോഗിക്കുന്നു. ഉരലും ഉലക്കയും നെല്ല് കുത്താനും അരി പൊടിക്കാനും ഉപയോഗിക്കുന്നു. ഉരലിൽ നെല്ലിട്ട് ഉലക്ക കൊണ്ട് ഇടിക്കുന്നു. നാഴി ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ. ഇടങ്ങഴി, നെല്ലും ധാന്യങ്ങളും അളക്കാൻ ഉപയോഗിക്കുന്നു. നാല് നാഴിയാണ് ഒരു ഇടങ്ങഴി. പറ നെല്ല് അളക്കാൻ ഉപയോഗിക്കുന്നു. പത്ത് ഇടങ്ങഴി നെല്ലാണ് ഒരു പറ നെല്ല്. പനമ്പ്, നെല്ല് ചിക്കി ഉണക്കാനുള്ള പായയാണ്. കൂന്താണി, നെല്ല് കുത്താനുള്ള ഉരൽ പോലുള്ള ഉപകരണമാണ്. വല്ലട്ടി, നെല്ല് സൂക്ഷിക്കാനുള്ള മുള കൊണ്ടുള്ള ഒരു കുട്ടയാണ്. പത്തായം, നെല്ല് അത് നമുക്ക് ഓൾറെഡി അറിയാം. ഭരണി, മാങ്ങയും കടുമാങ്ങയും എല്ലാം ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. അത് വേണമെങ്കിൽ എഴുതണമെന്നില്ല. വെള്ളിക്കോൽ, നെല്ലും മറ്റും അളക്കുന്നതിന് ത്രാസിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്, നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ്സ് ഇടാൻ ഒരു മടിയും കാണിക്കരുത്. അപ്പൊ ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിനോബി ഹായ്, സ്വാലിഫ് ബിഗ് ഹായ്, പിന്നെ ധിയോൺ ഒരു ബിഗ് ഹായ്, നെക്സ്റ്റ് ഒരുപാട് പേര്, മുഹസിന എം ബിഗ് ഹായ്, മുഹമ്മദ് അനസ് പി ബിഗ് ഹായ്, ഷഹമയാണോ ഷഹാമയാണോ എന്താ അറിയില്ല, ബിഗ് ഹായ് ഉണ്ട് നിങ്ങളുടെ പേര്. അങ്ങനെയുള്ള പേരൊക്കെ ചില സംശയങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ അപൂർവമായിട്ട് കാണുന്ന പേരായതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ്
അങ്ങനെ ഒരുപാട് പേര് അന്ന അന്നക്ക് ഒരു ബിഗ് ഹായ് പറയാൻ പറഞ്ഞിട്ട് ഒരു സജ സാജ ആണോ സജ ആണോ ഒരു ബിഗ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇംഗ്ലീഷിലാകുമ്പോൾ അത് സജയാണോ സാജയാണോ എങ്ങനെയാന്നൊരു മനസ്സിലാവുന്നില്ല. എന്തായാലും എനിവേ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. നിയ നിയക്കുട്ടി ഒരു ബിഗ് ഹായ് ഉണ്ട്, നിയക്ക് ബിഗ് ഹായ്. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് ഇന്നലെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഫാത്തിമ ഹംന ബിഗ് ഹായ്, ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.